ഏക സിവിൽ കോഡ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് എന്നുള്ള ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ കാര്യത്തിൽ. അതെ, ആ ഒരു എന്ന് ഏതായാലും നടപ്പിലാക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അത് ബി ജെ പിയുടെ ഒരു അജണ്ട, മുഖ്യ അജണ്ടയിലുള്ള ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ 2019 ഇലക്ഷനിൽ വിജയിച്ചു വരുന്നു. അപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന മൂന്നാല് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് കാശ്മീരിലെ പ്രത്യേക പദവി, അതെ, രണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം, മൂന്ന് ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ ഇതിൽ രണ്ടും അവർ നടപ്പിലാക്കി. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്തായാലും അവർ നടപ്പിലാക്കും. കാരണം ഇത് ഇവരുടെ ഈ ഈ സർക്കാരൊന്നും അല്ല, ഇതിനു മുമ്പേ ബി ജെ പിയുടെ ഒരു അജണ്ട, മുഖ്യ അജണ്ട ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അജണ്ട. അതെ, കാരണം വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്തൊക്കെ മൃഗീയ അല്ല കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു. അവർക്കൊരു ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ബി ജെ പി സർക്കാരായതുകൊണ്ട് മാത്രമാണ് അന്നത് നടപ്പിലാക്കാൻ പറ്റാതെ പോയത്. എന്തായാലും ഇപ്പോൾ നടപ്പിലാക്കുന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ ലോ കമ്മീഷൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, നടപ്പിലാക്കണോ വേണോ വേണ്ടയോ. പക്ഷേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വന്നിട്ടില്ല. ഈ ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പത്രങ്ങളും പ്രതിപക്ഷ പാർട്ടികളും, എന്ന് വെച്ചാൽ എല്ലാ പത്രങ്ങളും അല്ല, ചില പത്രങ്ങളും പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവരും ഇത് നടപ്പിലാക്കാൻ പോകുന്നു, നമ്മുടെ രാജ്യത്തിലെ ആളുകളെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വന്നു തുടങ്ങിയ ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതെ, ഈ പിന്നെ നടപ്പിലാക്കുമ്പോൾ ഏകീകരണമാണ് സംഭവിക്കുന്നത്. കാരണം ഒരു രാജ്യം ഒരു ഒരു ഒറ്റ ജനത ഒറ്റ നിയമം. ഇവിടെ ക്രിമിനൽ കേസ് അങ്ങനെയാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ഞാൻ ധനരാജിന്റെ ഒരു ഇടി വെച്ച് തന്നാൽ, ധനരാജ് എനിക്കിട്ടൊരു അടി വെച്ച് തന്നാൽ നമുക്ക് നിയമം ഒരുപോലെ ആയിരിക്കും. അവിടെ ജാതി, ലിംഗം, വർഗം ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതെ, പക്ഷെ സിവിൽ നിയമത്തിൽ അങ്ങനെയല്ല. അല്ല, കാരണം മതങ്ങള്, ആചാരങ്ങള്, പിന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങളാണ്. ശരിക്കും ഈ മതവും ആചാരങ്ങളും ഒക്കെ ആ ഒരു ദേവാലയ പരിസരം അല്ലെങ്കിൽ വീട് അതിനകത്ത് നിർത്തണം. അതിനൊരിക്കലും കോടതിയിലോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ അതിസങ്കീർണമായ നിയമവ്യവസ്ഥ ഇപ്പം നമ്മുടേത്. കോടതിക്കൊക്കെ ഓവർലോഡാണ്, ഓരോ സിവിൽ കേസിൻ്റെയൊക്കെ നീളം വളരെ കൂടുതലാണ്, വർഷങ്ങളോളം. അതെ, വർഷങ്ങളോളം നീണ്ടു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ അതിസങ്കീർണതകളൊക്കെ ഒഴിവാക്കി നമുക്കൊരൊറ്റ നിയമം വരുമ്പോൾ എല്ലാവർക്കും ഉപകാരം, ഇന്ത്യയിലെ ഒട്ടും എല്ലാ ജനങ്ങൾക്കും അതൊരു ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും ചിലർ, ഇവിടെ സി എ പാസ്സായപ്പം ജയിലിലടക്കും, വലിയ ജയിലിൽ പണിയുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് പേടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആരും ഇന്ത്യ വിട്ട് അതുകൊണ്ട് ഇന്ത്യ വിട്ടു പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇതും അതുപോലെ തന്നെ ഭീതി സൃഷ്ടിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ വരുന്ന ഒരു നിയമമാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും, അതെ, ഇതിനെ ആ രീതിയിൽ, കാരണം ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ മതങ്ങളും പുരുഷ കേന്ദ്രീകൃതമാണ്. അതെ, അപ്പോൾ സ്ത്രീകൾക്ക് അതിൻ്റെതായ അവരെ അവഗണിക്കപ്പെടുന്നുണ്ട് പല ഇതിലും. ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഒറ്റ നിയമമാവുമ്പോൾ പ്രത്യേകിച്ച് വല്ലാതെ സങ്കീർണതകളില്ലാതെ അവർക്ക് സ്വത്തവകാശം, ദത്ത്, വിവാഹം, വിവാഹമോചനം ഇതൊക്കെ വളരെ എളുപ്പം നടക്കും. അപ്പോൾ നമുക്കറിയാം മുത്തലാഖ് വന്നപ്പോഴും ആൾക്കാർ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. മുത്തലാഖ് നിയമമായപ്പോൾ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും എതിർത്തുന്നുണ്ട്, കേസുണ്ട്, നടക്കുന്നു. കാരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്കാണ് അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ പാർട്ടികളിൽ മിക്കവാറും പുരുഷ കേന്ദ്രീകൃതമായ പാർട്ടികളാണ്. അതെ, അതുകൊണ്ട് തന്നെ അവർ എതിർക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ. പക്ഷെ അവിടെ ആം ആദ്മി പാർട്ടി അനുകൂലിക്കുന്നുണ്ട്. ഒരു വേറൊരു വ്യത്യാസം വരുന്നത്, ഈ ആം ആദ്മി പാർട്ടി ഗുജറാത്ത് ഇലക്ഷന്റെ സമയത്ത് അവിടെ പോയിട്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഈ നോട്ടില് മറ്റേ ഗണപതിയുടെ പടവും വരണം, ദൈവങ്ങളുടെ പടം വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി ആർ എസ് എസ് വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി കുറച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ള ശ്രമം ആം ആദ്മി പാർട്ടി. അതായത് നോർത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്, ഹിന്ദു വികാരം ഈ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് അതാണല്ലോ. ആ വോട്ടിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു രാഷ്ട്രീയപരമായ നീക്കമാണ് ഇട്ടാണ് എനിക്ക്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നോക്കുന്നത് ഈ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്നുള്ളതാണ്. ഈ കോൺഗ്രസ് 19 വർഷം നമ്മുടെ രാജ്യം ഭരിച്ചു, അപ്പോഴൊക്കെ അവർക്ക് ഈ പൗരത്വ ഭേദഗതി ബില്ല് നമുക്ക് നടപ്പിലാക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിൽ കോഡൊക്കെ നടപ്പിലാക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ബി ജെ പി നടപ്പിലാക്കുന്നു എന്ന്, അത് രണ്ട് രീതിയിലുണ്ട്.
കാരണം ബി ജെ പിയുടെ ഹിന്ദു വർഗീയതയാണ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത, ഇത് ആ നിയമത്തിൽ പ്രതിഫലിക്കുമോ എന്ന ഭയമാണ് ജന ഇപ്പോൾ അതിനെയാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ആളിക്കത്തിക്കുന്നത്. അത് മാത്രമല്ല, ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കുക എന്ന് വെക്കാം, ഇത് വച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട്, ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് കൂടും എന്നുള്ളൊരു ഭീതിയും ഇതിലുണ്ട്. അതും ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുകയാണ്, അതിലൂടെ വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ടുള്ള ഗുണഫലം ബി ജെ പിക്ക് കിട്ടും. ഒരു നിയമം വന്നാൽ അതിന്റെ ഗുണം നാട്ടുകാരെക്കാൾ പോലെ ഡ്രാഫ്റ്റ് വന്നിട്ടില്ല. അതെ, അപ്പോഴാണ് ഈ ഇവിടുത്തെ കുറേ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ സംവരണം എടുത്തു കളയും. അതൊന്നും ഈ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. അതും ഭരണഘടനയെ പറയുന്ന കാര്യം തന്നെയാണ്. ആർട്ടിക്കിൾ 44 ഭരണഘടനയെ പറയുന്നതാണ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളത്. ഇത്രയും വർഷം ഭരിച്ചിട്ടും പിന്നെ സെക്യുലർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ സാധിച്ചിട്ടില്ല. ചെയ്യായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരുടെ ഇത്ര ആശങ്ക ഉണ്ടാവില്ല. പക്ഷേ ഈ രാജ്യത്ത് ഈ നിയമം മാറണം എന്ന്, സിവിൽ ഏകീകൃത സിവിൽ കോഡ് വരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അപ്പോഴും ബി ജെ പി നടപ്പിലാക്കിയാൽ എന്ത് എന്ന് പേടിപ്പിക്കുന്നത്, ആൾക്കാരെ പേടിപ്പിക്കുകയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഭീതി ഉണ്ടാക്കുക, പിന്നെ എന്താ പറയുക, ആദിവാസികൾക്കിത് എതിരായിരിക്കും അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങൾക്കിത് എതിരായിരിക്കും എന്നൊന്നും ഇപ്പം പറയാൻ പറ്റുന്ന സ്റ്റേജിലല്ലല്ലോ. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതിനെതിരാണ്, പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി, അതെ, അദ്ദേഹം ഇപ്പോൾ അധികം ഒന്നും പറയുന്നില്ലാത്ത കാരണം നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇത് നടപ്പിലാക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പക്ഷേ അവർക്കും പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ രാജ്യത്ത് ഒരു ജനതയ്ക്ക് ഒറ്റ നിയമം മതിയെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവർ ഭയക്കുന്നുണ്ട്. അതെ, പിന്നെ ഇതിനകത്ത് സങ്കീർണതകൾ ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുമ്പോഴുള്ള സങ്കീർണത, പക്ഷേ അതൊക്കെ ചർച്ച ചെയ്ത് എന്താ എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ ഈ സിവിൽ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏത് ഇന്ത്യക്കാരനും. കാരണം ആൾക്കാരുടെ 1800s കാഴ്ചപ്പാടല്ലല്ലോ നമുക്കിപ്പം. നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ അതിനനുസരിച്ച് നിയമം പരിഷ്കരിക്കപ്പെടേണ്ട ഓരോ അത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇത് ഏകീകൃത സിവിൽ കോഡാക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നത്, ഒന്ന് രാഷ്ട്രീയപരമായിട്ട് വോട്ട് ബാങ്കിനെ അത് നമുക്ക് കിട്ടുന്ന വോട്ടുകൾ കുറയുമോ എന്നുള്ളൊരു രാഷ്ട്രീയപരമായ പേടി. അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ അല്ലാതൊരു ഭീതി ഉണ്ടാക്കുന്നു, നമ്മുടെ ആചാരങ്ങളെയൊക്കെ ഇവർ കയറി ഹനിക്കുമോ. ഇത് രണ്ട് ഭീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അന്ന് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കാശ്മീർ ശാന്തമായിരുന്നിട്ട് ഈ പ്രകടനം നടത്തിയ പല ആളുകളും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധം നടത്തിയ ആൾക്കാരൊക്കെ കാശ്മീരിലേക്ക് ടൂർ പോകണത് നമ്മൾ കണ്ടു. കാശ്മീര് ഇപ്പൊ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറി. നമ്മുടെ G20 അടക്കമുള്ള സാധനങ്ങളുടെ ആതിഥേയത്വം വഹിക്കാൻ കാശ്മീരിനെ സ്വാധീനിച്ചു. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം ഈ ലോക രാജ്യങ്ങൾ കണ്ടു. അതെ, ശാന്തതയായിട്ട് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് ഇത്രയും ഭീകരവാദം. പക്ഷെ അവിടെ ഭീകരവാദം തുടച്ചു വെക്കാനൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നപ്പോൾ സാധിച്ചു. ഇനിയിപ്പോ ഒരു കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത ഈ ബാബറി മസ്ജിദ് പൊളിച്ച സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്നൊക്കെ ഒരുപാട് ഭീതി പ്രശ്നങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. പക്ഷെ അതൊരു കോടതി വിധിയിലൂടെ എല്ലാം പരിഹരിച്ച് അവിടെ ഒരു രാമക്ഷേത്രം പണിയാനുള്ള പരിപാടി, ഇലക്ഷന് മുമ്പ് മിക്കവാറും അത് അവർക്കൊരു വോട്ട് വാങ്ങണം. അതിനോടൊപ്പം ഈ ബില്ലും കൂടി വരുമ്പോ അത് വലിയൊരു വോട്ട് ഷെയർ ബി ജെ പിക്ക് വരും, ബി ജെ പിയോട് വിശ്വാസ്യത കൂടും എന്നുള്ളൊരു ഭീതി ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഒപ്പം ബി ജെ പി ഇതര മാധ്യമങ്ങൾ, ബി ജെ പി എന്നും കുറ്റം പറയുന്ന നമ്മുടെ കുറെ മാധ്യമങ്ങളുണ്ട്, ഇവർ അവരുടെ ഒരു പ്രൊപ്പഗണ്ടയുണ്ട് വാർത്തയെ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാന്ന്. ആ രീതിയിലൂടെ ഇത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഭീതി വരുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും ഇതിൻ്റെ ഡ്രാഫ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി. അതെ അതെ, ഇത് ആയതിനു ശേഷമാണ് ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കൃത്യമായ റീസൺ ഉണ്ടാവും, ഒരു കാരണം ഇന്നത് ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് ഇത് വേണ്ട. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാവുന്ന സാധനമൊന്നുമല്ലല്ലോ. ഇന്നിപ്പോൾ എല്ലാവരോടും അടുത്ത ജൂലൈ 14 വരെയാണ് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്, വേണോ വേണ്ടയോ എന്ന്.
ഇത് വേണോ വേണ്ടോ എന്ന് പൂർണ്ണമായ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് വന്നിട്ട് അത് ബി ജെ പി ഒറ്റയടിക്ക് നടപ്പിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനുശേഷം പാർലമെൻറ്റിൽ ചർച്ച വരും, ലോക്സഭയിൽ ചർച്ച വരും, രാജ്യസഭയിൽ ചർച്ച വരും, ഇതിനകത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ എന്നിട്ട് തീരുമാനിക്കുക. അതിനുശേഷം എന്തായാലും ഒരു ഭൂരിപക്ഷമുള്ള സർക്കാർ അതെന്തായാലും പാസ്സാവുകയും ചെയ്യും. പക്ഷേ ഇത് ചർച്ചയില്ലാതെ ഒറ്റയടിക്ക് ഒരു ചർച്ചയും, നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ. ഇവർക്ക് അവരുടെ സ്റ്റാൻഡ് അവിടെ എടുക്കാമല്ലോ. കാരണം ഇപ്പോൾ ഇതൊക്കെ ലൈവായിട്ട് എല്ലാവർക്കും കാണുകയും ചെയ്യാം. നെറ്റ് പിന്നെ രാജ്യസഭയുടെ ലോക്സഭയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവരെന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നുള്ളത് നമുക്ക് വായിക്കുകയും ചെയ്യാം. ഇതൊന്നും സംഭവിക്കാതെ ഇപ്പോഴേ കുറേ പേര് ഭാവനയെന്നെടുത്ത് നിയമങ്ങൾ ഭാവനയിലുണ്ടാക്കി ജനങ്ങളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ളൊരു വേണോ വേണ്ടോ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു നിയമം പോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ഇട്ടു എന്നുള്ളത് മാത്രമാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് ഇങ്ങനൊരു നിയമം വേണോ വേണ്ടയോ എന്നൊരു നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കും അറിയില്ല. എന്നാ ചോദിച്ചു, കാരണം അനവധി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നിയമം വേണോ വേണ്ടയോ, ഇപ്പൊ കാർഷിക നിയമത്തിന്റെ കേസിലും നടപ്പിലാക്കുന്ന രീതിയാ. ഇല്ല, ശ്രദ്ധപ്പെടാൻ തോന്നും മിന്നം നിയമം ഞങ്ങൾ നടപ്പിലാക്കണോ വേണ്ടയോ. പക്ഷെ ഇത് പിന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ടൊരു അഭിപ്രായ സർവേ പോലെ നടത്തുകയാണ്. അത് മാത്രമാവില്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു നിയമം വരാൻ പോകുന്നു എന്നുള്ളത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്ന ഒരു ഇത് നടപ്പിലാക്കുമില്ലയോ. അപ്പോൾ ഇവരെ അനുകൂലിക്കുന്ന ആളുകളിലേക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവം കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു വിളംബരമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇലക്ഷനിൽ പിന്നെ നിയമസഭാ ഇലക്ഷനുകളൊക്കെ ഉണ്ടല്ലോ, മധ്യപ്രദേശിലൊക്കെ ഇനി വരാൻ പോകുന്നു. ഭോപ്പാലിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത്. ഇനി രാജസ്ഥാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പ്രധാനമന്ത്രി ബുധനാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചിട്ട് ബി ജെ പിയുടെ അധ്യക്ഷനും അമിത്ഷായും ഒക്കെ ചേർന്ന് ഒരു ചർച്ച വന്നു. ശേഷം പിറ്റേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ അമിത്ഷായും നിയമമന്ത്രിയുമായിട്ടൊരു ചർച്ച വന്നു. അപ്പൊ ഇതെല്ലാം കാണുന്നത് ഇത്തരത്തിലുള്ള നിയമത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് അത് കാണിക്കുകയല്ല, പോകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. ഈ നിയമം ഇവർ കൊണ്ടുവരുന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഇനി ഇപ്പൊ ചെയ്യുമോ അതോ 2024 ഇലക്ഷൻ സമയത്തും കൂടെ ഇത് കൊണ്ടുവന്നിട്ട് ചെയ്യുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാത്തിരുന്ന് കാണേണ്ടി വരും. അതെ, പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ കണ്ടു, ഒപ്പം കാർഷിക ബില്ലിനെ കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. ഇനി നമ്മുടെ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ അടുത്ത ഇലക്ഷന് മുൻപ് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.